നമസ്കാരം. പേരോടെ അമ്മയെ മാനസികണ്ട് സ്കൂളിലെ ജേർണലിസം ക്ലബിന്റെ വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നും രണ്ടും വർഷ വിദ്യാർത്ഥികൾ എഴുതിയ മഴ അനുഭവങ്ങൾ മഴ നനഞ്ഞു നനഞ്ഞ് എന്ന ഒരു പുസ്തക പ്രകാശനമായി ഈ സ്കൂളിൽ നടക്കുകയാണ്. ജേർണലിസം വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം സാഹിത്യകാരനും സർവോപരി ജനപ്രതിനിധിയുമായ പുരുഷൻ കടലുണ്ടി MLA നിർവഹിച്ചു. സ്നേഹിക്കണം, പരസ്പരം ബഹുമാനിക്കണം, അങ്ങനെ പ്രണയാകുരമായ ഒരു മനസ്സിന്റെ ഉണ്ടാകുന്ന അനുരണങ്ങളാണ് നിങ്ങളുടെ തൂലികയിലൂടെ പുറത്തു വരുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കള്ളം പറഞ്ഞ് ശീലിച്ച മാധ്യമ പ്രവർത്തകരാണ് ഇന്ന് അധികവും. ഞാൻ വാണിമേലിനെ നിർത്തിയാ പറയുന്നു, കള്ളം പറഞ്ഞ് ശീലിച്ചവരാണ്. സത്യം കണ്ടെത്താൻ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മഹാപ്രളയം ഉണ്ടായിപ്പോ അതിൽ നിന്ന് നമ്മൾ കരകയറാൻ കഴിഞ്ഞത്, മഹാദുരന്തത്തിൽ നിന്ന് നമ്മൾ കരകയറിയത് ജാതി മത വർഗ വ്യത്യാസമില്ലാതെ അന്യോന്യം സഹായിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. ഇവിടെ ആലപ്പുഴയിൽ ഒരു വണ്ടി വഞ്ചി വന്ന ഒരു മുസ്ലിം പിന്നെ ബോട്ട് വന്ന് അടുത്തപ്പോ അരക്കി വെള്ളത്തിൽ നിൽക്കുന്ന സ്ത്രീ ചോദിച്ചു എന്നാ പറഞ്ഞത്. സ്ത്രീയല്ല, ഇവിടെ നിങ്ങൾ ക്രിസ്ത്യാനിയാണോ ചോദിച്ചു. ഒരു ക്രിസ്ത്യാനികളാ, ക്രിസ്ത്യാനികളാണ് നിങ്ങൾ പോയി കളയുന്നത്. അവസാനം കഴുത്തറ്റം വെള്ളം വന്നപ്പോഴും ഇവരല്ല, അവർ തന്നെ വരണ്ടി വന്നു അവരെ കയറ്റി കൊണ്ടുപോകാൻ. അവർക്ക് മനസ്സിലായി നമ്മൾ വിളിച്ചാൽ എത്തുന്നത് സഹായിക്കുന്നവരാണ്, പരസ്പരം സഹായിക്കാനുള്ള മനസ്സുള്ളവരാണ്. ഈ സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾ വഹിച്ച പങ്ക് ഏറ്റവും വലുത്. മാധ്യമ സംസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ ചരിത്രപരമായി നിങ്ങൾ മനസ്സിലാക്കണം. നല്ല നല്ല പിന്നെ ജേർണലിസ്റ്റുകളുടെ പിന്നെ രചനകൾ നിങ്ങൾ വായിക്കണം. നമ്മുടെ നാടിൻ്റെ ചരിത്രം മനസ്സിലാക്കണം, ജീവചരിത്രം മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾക്ക് അന്യമായിട്ടൊന്നുമില്ല. നിങ്ങളവിടെ പോയി ക്യാമറയിൽ ഒപ്പുന്നു, അതിനനുസരിച്ച് പറയുന്നു. പക്ഷേ ആ കുട്ടി, ആ പറയുന്ന കുട്ടി എത്ര ഗഹനവും ഗൗരവമായിട്ടാണ് പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്നത് അല്ലേ? നമുക്കൊന്ന് വായിച്ച് ഹൃദയസ്ഥമാക്കാൻ സമയമുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. അത് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ എക്യുപ്പ്ഡ് ആവണം.